മാനേജ്മെന്റ് വാക്ക് പാലിക്കുക. നട്ടലില്ലാത്ത മാനേജ്മെന്റ് കെട്ടിത്തൂങ്ങിച്ചാവുക. വീട് ആക്രമിക്കുക പൊന്നു സേട്ടാ, ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞേ. ഒന്നും പേടിക്കണ്ട, ഒക്കെ പൊന്നു സേറ്റു. മോനകത്ത് വയ്ക്കോ, ഒന്നും പേടിക്കണ്ട, ഞാൻ ഏറ്റവും. ഫാക്ടറിയിലെ തൊഴിലാളികളാണോ? അതെ, പൊന്നു മോനല്ലേ, ഒന്നകത്തേക്ക് പോയിക്കോളൂ. ഇല്ലെങ്കിൽ അവരെന്ത് ചെയ്യും? അവർ പലതും ചെയ്യും. മോന്റെ കാല് ഞാൻ പിടിച്ചോളാം. മോൻ ഒന്നകത്തേക്ക് പോയിക്കോളൂ. ഇത് നേരിടാൻ പൊന്നു സേട്ടാ മതിയെന്ന്. നിങ്ങളുടെ വാക്കും കീറച്ചാക്കും ഞങ്ങൾക്ക് ഇപ്പോൾ ഒരുപോലെ. നട്ടലില്ലാത്ത മാനേജ്മെന്റ് കെട്ടിത്തൂങ്ങിച്ചാവുക. എന്താ കാര്യം? ഒരിക്കലും ഒരു വാക്ക് പറയും, പിന്നീട് അതേ വാക്ക് തെറ്റിക്കുകയും ചെയ്യുന്ന പുതിയ എം ഡി ശരിക്കൊന്ന് കാണാമെന്ന ഞങ്ങൾ. എന്താ പ്രശ്നം? പ്രശ്നം ഞങ്ങൾ പറയേണ്ടത് പറഞ്ഞോളാം. ഞാനൊരു അഡ്വക്കേറ്റ് ആണ്. അഡ്വക്കേറ്റ് ആണോ ഇറച്ചി വെട്ടുകാരനോ എന്ന് അറിയാൻ വന്നതല്ല ഞങ്ങൾ. പ്രശ്നം എന്തായാലും ഞാനത് പരിഹരിച്ചാൽ പോരെ. ഐ, ഇയാൾ വെയിറ്റ് ചെയ്യാരുന്നു ഒന്ന് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ. തിരപ്പെടുത്താൻ വയ്യെങ്കിൽ ഫാക്ടറി സർക്കാർ ഏറ്റെടുക്കുക. മാനേജ്മെന്റ് വാക്ക് പാലിക്കുക. നട്ടലില്ലാത്ത മാനേജ്മെന്റ് കെട്ടിത്തൂങ്ങിച്ചാവുക. മുമ്പത്തെ എം ഡി മോഹൻദാസിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഞാനാണ് ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. ഇവിടെ ഒരു മുദ്രാവാക്യം വിളിക്കട്ടല്ലോ. വല്ലവന്റെ മുമ്പിൽ ചെന്ന് നിന്നിട്ടല്ല മുദ്രാവാക്യം വിളിക്കുക. എല്ലാവരും ഇങ്ങോട്ട് വാ, എന്നിട്ട് എന്റെ മുമ്പിൽ വന്നു മുദ്രാവാക്യം വിളിക്കുക. ഈ പ്രശ്നം ഞാൻ സമാധാനപരമായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രശ്നം സമാധാനപരമായിട്ട് കൈകാര്യം ചെയ്യണോ വിപ്ലവപരമായിട്ട് കൈകാര്യം ചെയ്യണോ തീരുമാനിക്കുന്നത് ഞാനാണ്. തൊഴിലാളികളുടെ വികാരത്തെ മാനിക്കാതിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതൊക്കെ മാനിക്കാൻ ഇവിടെ വേറെ ആളുണ്ടോ? തനിക്കെന്താ കാര്യം? ഡേ, ഒന്ന് ഇങ്ങോട്ട് വന്നേ, മുദ്രാവാക്യം വിളിക്ക്, എനിക്കൊന്ന് കേൾക്കാനാ, പ്ലീസ്. പറഞ്ഞത് കേട്ടില്ലേ, ഉത്തരവാദിത്തപ്പെട്ട ഈ സാറിന്റെ മുമ്പിലോട്ട് ഒന്ന് മുദ്രാവാക്യം വിളിക്കാൻ. മുദ്രാവാക്യം വിളിച്ച് പ്രാക്ടീസ് ചെയ്യാനല്ല ഞങ്ങൾ വന്നത്. എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങൾ. നിങ്ങളോട് നീറണ്ടാന്ന് ആര് പറഞ്ഞു? നീറിക്കോ, ഇഷ്ടം പോലെ നീറിക്കോ. ഓരോരുത്തരും ഓരോരുത്തരായിട്ട് നീറ്. ആ നീറ്റില് എന്റെ മുമ്പിൽ വെച്ചായിരിക്കണം. അതെ, ഇയാൾ ഇവിടുത്തെ ആരും അല്ല. ഇവിടുത്തെ പിള്ളേരുടെ അമ്മാവനാണ് പപ്പൻ ചേട്ടൻ. കാര്യങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞാട്ടെ. ഞാനൊരു അഡ്വക്കേറ്റ് ആണ്. ഞാനൊരു എസ് ഐ ആണ്. എന്റെ പൊന്നു തൊഴിലാളി സുഹൃത്തുക്കളെ, ചെമ്മീൻ കമ്പനി എന്റെ അധികാരപരിധിയിൽ പെട്ടതാണ്. അഡ്വക്കേറ്റിന് എന്തെങ്കിലും തീർപ്പ് ഏൽപ്പിക്കണമെങ്കിൽ കോടതിയിൽ പോകണം. എന്നാൽ ഒരു എസ് ഐ ഉണ്ടല്ലോ, എവിടെ സംഭവം നടക്കുന്നു അവിടെ വെച്ച് തീർപ്പ് ഏൽപ്പിക്കും. താനൊരു പുള്ളി കൽപ്പിക്കണ്ടോ? ആ എം ഡി ഒന്ന് വിളിക്കുന്നുണ്ടോ? നിക്ക് നിക്ക് നിക്ക്, ഞാൻ ഇയാളൊന്ന് പറഞ്ഞോട്ടെ. ഒരു അഡ്വക്കേറ്റിന് ഇടിക്കാനുള്ള അധികാരമില്ല, പക്ഷെ പോലീസുകാരന് അതുണ്ട്. അത് മറക്കണ്ട. ഏത് പോലീസുകാരനെ ഇടിക്കാൻ കഴിവുള്ള അഡ്വക്കേറ്റിനെ താൻ കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്നാൽ ഇങ്ങോട്ട് നോക്ക്, അപ്പൊ കാണാം. ഇടി കൊള്ളാൻ കഴിവുള്ള ഒരു അഡ്വക്കേറ്റിനെയാണ് ഞാൻ ഇപ്പൊ എന്റെ മുന്നിൽ കാണുന്നത്. ഓഹോ, എന്നാ ധൈര്യം ഇടിയടാ. അടുക്കളയ്ക്ക് പുറത്തുള്ള അടിയും ബഹളത്തിനെയും കുറിച്ച് ഞാൻ പറയാൻ ആളല്ല. കൊല്ലങ്ങൾ എത്രയായി ഞാൻ ഇവിടുത്തെ കരിയും പോയി കൊള്ളാൻ തുടങ്ങിയിട്ട്. ശ്രീദേവി കുഞ്ഞെന്നെ കുഞ്ഞെടുത്തീന്നേ വിളിക്കാറുള്ളു. മടുത്തു മക്കളെ, ഈ തീറ്റ പട്ടാളത്തിനെ കൊണ്ട് കുഞ്ഞമ്മ മടുത്തു. ഞാൻ ഇന്ന് അടുക്കളയിലോട്ട് ചെന്നപ്പോഴുണ്ട് ആ പോലീസുകാരന്റെ പെണ്ണുമ്പിള്ള കൊറേ അണ്ടിപ്പരിപ്പെടുത്ത് വാക്കാത്തിട്ട് ചവച്ച് തിന്നുന്നു. ആന കരിമ്പും കാട്ടി കയറിയ പോലെ അവരങ്ങോട്ട് കയറിയാല് ഫ്രിഡ്ജ് തുറക്കുന്നു, ആപ്പിൾ എടുക്കുന്നു, മുന്തിരിങ്ങ എടുക്കുന്നു. എന്തിനാ ഒരു തക്കാളി പോലും അവിടെ വെച്ചേക്കാൻ സമ്മതിക്കത്തില്ല. ആ നക്കി പോലീസുകാരനെ ഉച്ചയ്ക്കും രാത്രിയിലും വേണം കോഴി ബിരിയാണി. പിന്നെ അവന്റെ പച്ചമട്ട ഉടക്കിയാ കുടിക്കുക, ഉടക്കിയാ കുടിക്കുക. എന്റെ കർത്താവിശംശിയായ ഇങ്ങനെ എന്റെ ഒരു ആക്രാന്ത. ഇന്നലെ ആ സ്ത്രീ പാലിലെന്തിനാ വെള്ളം ചേർത്തെന്നും പറഞ്ഞ് തീക്കൊണ്ടെടുത്തന്നെ കുത്താൻ വരുന്നു. ആ കേസിലെ വക്കീലേ എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോ ഫ്രിഡ്ജിലെ വെള്ളം കുടിക്കാൻ വരും. വെളിച്ചാവുന്നത് വരെ കള്ളുകൂടിയ. ഈ പെണ്ണിന്റെ നേരെ അയാൾക്കൊരു തുറിച്ചു നോട്ടുണ്ട്. എന്തിനു പറയുന്നു മോളെ, ഒക്കെ കൂടി ഇവിടുത്തെ സമാധാനം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞങ്ങൾ പോവാ. പോകാനോ? പിന്നെ എന്താണ് ഒരു പ്രതിവിധി പറ. കുഞ്ഞമ്മേ, ഞങ്ങളെ ഡിന്നർ എടുത്തു വെച്ചോളൂ, ഒരു കാര്യം സംസാരിക്കാനുണ്ട്. എന്താ? ക്ലാര ചേച്ചിയും പോക്കോളൂ. മായ, മഞ്ജു, വാ. എന്താടാ, ദിവസം തോറും സംഭവങ്ങൾ വഷളായി വഷളായി വരികയാണ്. വി ഷുഡ് ഫൈൻഡ് ഔട്ട് എ റെമഡി. ഞാനൊരു കാര്യം പറയാൻ പോവാണ്. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും എനിക്ക് വട്ടാണെന്ന്. പക്ഷേ വളരെ അത്യാവശ്യമായ ഒരു വട്ടാണിത്. എന്താ നീ പറയുന്നേ? നമ്മുടെ മുത്തച്ഛൻ മരിച്ചിട്ടില്ല. മുത്തച്ഛൻ മരിച്ചിട്ടില്ല എന്ന് എന്നോട് ആര് പറഞ്ഞു? ഞാൻ തന്നെയാണ് ഇത് ആദ്യമായിട്ട് പറയുന്നത്. ഇത് വെറും വട്ടല്ല, മുഴുവട്ട. ഷട്ടപ്പ്. തോക്കിൽ ഉണ്ടയിടുന്നതിന് മുമ്പ് കാഞ്ചി വലിക്കരുത്. ശരി, എന്നാ ഉണ്ടയിട്ട്. അന്ന് പാർക്കിൽ വെച്ച് ആ ചെത്തു പിള്ളേരെ തല്ലി ഓടിച്ചില്ലേ, അയാളാണ് നമ്മുടെ മുത്തച്ഛൻ.
മരിച്ചുപോയി എന്ന് പറയുന്ന നമ്മുടെ മരിക്കാത്ത മുത്തച്ഛൻ. സംഗതിയൊക്കെ കൊള്ളാം, പക്ഷേ അയാൾ നമ്മുടെ മുത്തച്ഛനാണെന്ന് മറ്റുള്ളവർ വിശ്വസിക്കൂ? വിശ്വസിപ്പിക്കണം, അതിന് കുറച്ച് ബുദ്ധി ഉപയോഗിക്കേണ്ടി വരും. അയാൾ അതിന് സമ്മതിക്കണ്ടേ? സമ്മതിക്കും. He is good at heart. കണ്ടാ അറിയാം. വീടും കുടിയില്ലാത്ത അയാളെ എവിടെ ചെന്ന് കണ്ടുപിടിക്കാനാ? മണ്ടി ചോറ്റാനിക്കരയിൽ കുറച്ചു ദിവസം ഭജന ഇരിക്കണമെന്ന് അങ്ങനെ പറഞ്ഞത് മറന്നോ? നമുക്ക് അവിടെ പോയി നോക്കാം. അവിടെ എങ്ങും ഇല്ല, എല്ലായിടത്തും നോക്കി, പക്ഷെ അങ്ങനെ ഒരാളെ അവിടെ കണ്ടിരുന്നു എന്ന് ചിലർ പറഞ്ഞു. ഇനി എന്താ ചെയ്യാ? വണ്ടി വിടെ എങ്ങോട്ട്? ആദ്യം എവിടെ നീങ്ങാം? എനിക്ക് വയ്യ, വിട്ടേ പറയട്ടെ. എനിക്ക് ഗുരുവായൂർക്ക് പോകണം. എന്താ അടിയന്തര പ്രശ്നമാണെങ്കിൽ എനിക്ക് ഇപ്പൊ ബസ് കിട്ടത്തില്ല വേറെ. ഗുരുവായൂർക്ക് ഞങ്ങൾ കാറിൽ വിടാം സാർ. പിള്ളേരോടാ സ്വന്തം സത്ത അന്വേഷിച്ചുള്ള ഒരു യാത്രയാണ് എന്റേത്. കെട്ടുപാടുകളുടെ ഭാരവും ഭൗതിക പ്രലോഭനങ്ങളുടെ മായയോ അതിജീവിച്ച് ആത്മാവിനെ സ്വതന്ത്രമാക്കാനുള്ള യാത്ര. അതിൻ്റെ ഇടയിൽ ഈ മുഖംമൂടി എടുത്ത് അണിയാം വയ്യ മക്കളെ. ഞങ്ങളെ സഹായിച്ച സാറിന് പുണ്യം കിട്ടും. എനിക്ക് പുണ്യം വേണ്ട. പിന്നെന്താ വേണ്ടത്? എനിക്ക് ഒന്നും വേണ്ട. ഇത്രയും പറഞ്ഞിട്ടും അങ്കിളിന് ഞങ്ങളോട് ഒരു സിമ്പതി ഇല്ലേ? ഞാൻ പറഞ്ഞില്ലേ അത്തരം വികാരങ്ങളെ അതിജീവിക്കാനാണ് എന്റെ ശ്രമമെന്ന്? അന്ന് ബീച്ചിൽ വെച്ച അത്തരം വികാരങ്ങളെ അങ്കിൾ അതിജീവിച്ചില്ലല്ലോ. അതെ, തലങ്ങും വിലങ്ങും അവന്മാരെ എടുത്തടിച്ചത് നല്ല വികാരത്തോടായിരുന്നോ? അതൊരു അബദ്ധം പറ്റിയതല്ലേ? ഒരു തവണ കൂടി ആ അബദ്ധം പറ്റിയാൽ ഞങ്ങൾ രക്ഷപ്പെടും. ഞാൻ അവിടെ വന്ന് അവന്മാരൊക്കെ തല്ലി ഓടിക്കാനാണോ ഈ പറയുന്നേ? അതിന് കാശ് കൊടുത്ത് ആരെങ്കിലും ഗുണ്ടകളെ ഏർപ്പാട് ചെയ്താ പോരെ? തല്ലി ഓടിക്കലല്ല ഞങ്ങളുടെ പ്രശ്നം. ഞങ്ങളുടെ വീട്ടിന്റെ കൺട്രോൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയിരിക്കുക, അത് ഞങ്ങൾക്ക് തിരിച്ചു വേണം. ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച ഞങ്ങൾക്ക് ആരും ഇല്ല അങ്കിൾ, പ്ലീസ്. ഞാൻ നിങ്ങളുടെ മുത്തച്ഛനാണെന്ന് അവർ വിശ്വസിച്ചില്ലെങ്കിലോ? അത് ഞങ്ങളേറ്റു. എല്ലാ ഡീറ്റെയിൽസും ഞങ്ങൾ തരാം. അതുപോരെ. റെഡി റെഡി. 1 2 3. മുത്തച്ഛൻ വരുന്നു, ഞങ്ങളുടെ മുത്തച്ഛൻ വരുന്നു. അങ്കിൾ, ആന്റി, ഞങ്ങളുടെ ഗ്രാൻഡ്പാ വരുന്നു. ഹലോ അങ്കിൾ, ഇത് മീരയാണ്. ഒരു ഗ്രാൻഡ് ന്യൂസ് പറയാൻ വേണ്ടി വിളിച്ചതാ. 20 കൊല്ലങ്ങൾക്ക് മുമ്പ് പട്ടാളത്തിൽ വെച്ച് കാണാതായ ഞങ്ങളുടെ മുത്തച്ഛന്റെ കത്ത് വന്നിരിക്കുന്നു. ഇന്ന് ഇവിടെ വരുമെന്ന്. ഏത് മുത്തച്ഛൻ? അങ്ങനെ ഒരാളെ പറ്റി ഞാൻ കേട്ടില്ലല്ലോ. മരിച്ചുപോയി എന്ന് വിചാരിച്ചതല്ലേ? മരിച്ചിട്ടില്ലെന്ന് ഇപ്പോഴല്ലേ അറിയുന്നത്? ഏതായാലും മുത്തച്ഛൻ വരുന്നു കേട്ടപ്പോ ഞങ്ങൾക്ക് സന്തോഷമായി അങ്കിൾ. ഓക്കേ അങ്കിൾ, ഇനി ഞങ്ങൾ അനാഥരല്ല അങ്കിൾ. വി ഹാവ് അവർ ഗ്രാൻഡ്പാ, അവർ ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ്പാ. ഹേയ്, ഇയാള് ഇപ്പോ എന്തിനാ ഇങ്ങനെ എഴുന്നള്ളേ? യുദ്ധത്തിൽ എന്തോടെ മരിച്ചില്ല. That's our good luck, uncle. എന്റെ പെങ്ങള് ശ്രീദേവി, നിങ്ങളുടെ അച്ഛൻ മോഹൻദാസും ജീവിക്കാൻ നിവൃത്തിയില്ലാതെ കഷ്ടപ്പെടുമ്പോ ഈ മനുഷ്യൻ എവിടെയായിരുന്നു? ഒന്ന് തിരിഞ്ഞു നോക്കിയോ, എനിക്ക് ഇത്തിരി തണ്ണുണ്ട്. നിനക്കോടി? എനിക്ക് പിന്നെ തണ്ണില്ലാണ്ടിരിക്കോ? എനിക്ക് വിശ്വാസമില്ല. എന്റെ ഭാര്യക്ക് തണ്ണില്ലെന്നോ? അതല്ലടോ കോന്ത. എനിക്ക് വിശ്വാസമില്ല പെട്ടെന്ന് ഇങ്ങനെ ഒരു മുത്തച്ഛൻ എവിടുന്ന് പൊട്ടിമുളച്ച് വന്നു. ഏതോ വണ്ടിയുടെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. ചിലപ്പോ അത് മുത്തച്ഛനായിരിക്കും. Grandpa, Major A.K. Menon.
ചേർത്തിക്ക് തെറ്റിയത് അവനെ വഴിയുള്ളൂ. ദേ നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. എട പൊന്നൂസേ, കരുണമേന്റെ മുഖം എന്റെ മനസ്സിൽ പച്ച പിടിച്ച് കിടക്ക്. വെളുത്ത് ചുമന്ന് കോലമുടി, കൊച്ചിങ്കളെ പോലുള്ള മുഖവും, നീണ്ടും മെലിഞ്ഞൊരു സുന്ദരൻ. നേര് പറയാലോ, അയാൾക്ക് 20 വയസ്സുള്ളപ്പോ എനിക്കൊരു 14 കാണും. ഈ ഞാൻ പോലും എത്രയോ വട്ടം അയാളെ കണ്ണിമ വെട്ടാതെ നോക്കി നിന്നുണ്ടെന്ന് എനിക്കറിയോ? ഉദിച്ചു വരുന്നൊരു സൂര്യനായിരുന്നു. ഇയാളെന്തോന്ന് റബ്ബർ വന്ന് പോലെയുള്ള ഒരു മോന്തി കറുത്ത് കരിവാളിച്ച്. കറുത്തത് പട്ടാളത്തിലായതുകൊണ്ടാ. അതെന്താ, വെളുത്തവരാരും പട്ടാളത്തിലില്ലേ? അങ്ങനല്ല, പട്ടാളത്ത് പോലെ ഏത് വെളുത്തോനും ഒന്ന് കറക്കും. അതെങ്ങനെ? ഈ ബോംബൊക്കെ പൊട്ടി വെടിമരുന്ന് ദേഹത്തായ മനുഷ്യൻ കറുത്തു പോകില്ലേ? പിന്നെ ഇപ്പൊ ഈ കുവൈത്ത് യുദ്ധം കഴിഞ്ഞ് വരുന്ന മലയാളികളെ കണ്ടാലറിയാം, മുഴുവൻ കറുപ്പാ. അത് ശരി. എന്തിന് കുവൈത്ത്? നമ്മളെ തൃശ്ശൂർ പൂരം കഴിഞ്ഞ ഒരു 5-6 മാസത്തേക്ക് തൃശ്ശൂർക്കാർ മുഴുവൻ കറുത്തു പോകാറുണ്ടല്ലോ വെടിമരുന്നേറ്റിട്ടാ. ഈ ഞാൻ തന്നെ ഇത്രയും കറക്കാൻ കാരണം പെരുന്നാളിന്റെ ഉത്സവത്തിന്റെ ഒക്കെ വെടിക്കെട്ട് കാരണാ. എന്തോ എനിക്കറിയാൻ മേല. എന്തായാലും ഈ മനുഷ്യൻ മുത്തച്ഛനും കിത്തച്ഛനും ഒന്നും അല്ല. എന്റെ ചേർത്തി ആ അടിയോടി അന്തം വക്കീൽ അയാളെ തലകും വലകും വിസ്തരിച്ചില്ലേ? പോലീസിനും വക്കീലിനും ഒന്നിച്ചു പറ്റിക്കാൻ ഈ ലോകത്ത് ഒരുത്തനും സാധ്യമല്ല. ഏതവനെയും പറ്റിക്കാൻ കഴിവുള്ള ഏതോ യമലോക പെരട്ടിയവൻ. തിളയ്ക്കുന്ന വെളിച്ചെണ്ണയിൽ കൈമുക്കി ഞാൻ പറയാം, അയാളല്ല ഇയാള്, ഇയാളല്ല അയാള്. പിന്നെന്തൊക്കെയാണ് കുഞ്ഞമ്മേ വിശേഷങ്ങള്? ഞങ്ങളൊരു സിനിമ കഥ പറഞ്ഞോണ്ടിരിക്കായിരുന്നു. യമലോക പെരട്ട മനസ്സിലായി. പിന്നെ കുഞ്ഞമ്മേ, അവറാച്ചൻ എന്തായിരുന്നു അസുഖം? ഏതവറാച്ചനോ? എനിക്കും കുഞ്ഞമ്മയ്ക്കും വേണ്ടപ്പെട്ടവരായിട്ട് എത്ര അവറാച്ചന്മാരുണ്ട്. കാട്ടുപ്പാടത്തെ അവറാച്ചൻ, അമ്മച്ചി നമ്മുടെ അപ്പച്ചൻ. വഴിയിൽ നിന്ന് എവിടുന്നോ കിട്ടിയ പത്രത്തിൽ നിന്ന് ആ ചരമ വാർത്ത വായിച്ച് ഞാൻ ഒരുപാട് കരഞ്ഞു. കുഞ്ഞമ്മയ്ക്കറിയാലോ ഞാനും അവറാച്ചനും തമ്മിലുള്ള ബന്ധം. ഒരു ഗതിയില്ലാതെ ഞാൻ നാട്ടിൽ കൂടെ തെണ്ടി നടന്നപ്പോ തേങ്ങാപ്പാട്ടം തുടങ്ങാൻ അവറാച്ചൻ എന്നെ സഹായിച്ചതും മാളിയൊക്കെ ജോസഫും കൂട്ടർ എന്നെ തല്ലാൻ വന്നപ്പോ അവറാച്ചൻ എല്ലാത്തിനെ ഇടിച്ചോടിച്ചതും ഒന്നും ഞാൻ മറന്നിട്ടില്ല. കുഞ്ഞമ്മയുടെ ഒരു ചേട്ടന്റെ മോനുണ്ടായിരുന്നല്ലോ, എന്താ അവന്റെ പേര്? ആ പൈലി. പൈലി ഞങ്ങൾ സ്കൂളിൽ ഒരു ക്ലാസ്സിലായിരുന്നു, മഹാവികൃതിയായിരുന്നു. അവൻ ഇപ്പൊ എവിടെ ഉണ്ട്? അവൻ 2 കൊല്ലം മുമ്പ് പാമ്പ് കടിച്ചു മരിച്ചു. ഭഗവാനെ, പഴയ സുഹൃത്തുക്കളൊക്കെ വേഗം അങ്ങ് പോവുകയാണോ ഈ ഭൂമിയിൽ നിന്ന്? അപ്പോ സാറാമ്മ? ഏത് സാറാമ്മ? ഏത് സാറാമ്മയോ? ഈ പൈലിയായിട്ട് 8 കൊല്ലം ഇഷ്ടത്തിലായിരുന്നിട്ട് ഒരു സ്കൂൾ മാഷൂടെ ഒളിച്ചോടി പോയില്ലേ? ഇതൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട്? ഉണ്ട്, എല്ലാം ഈ നെഞ്ചിനകത്തുണ്ട്. ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു? എന്തായാലും ഒരുത്തനെ പ്രേമിച്ചേച്ച് വേറൊരുത്തൻ്റെ കൂടെ ഒളിച്ചോടി പോയത് മോശമായി.